അപ്പൊ ഇത്രയും വേറെ ഒരുപാട് പേര് അവിടെ അത്രയ്ക്കും കഷ്ടപ്പാടാണോ ജീവിക്കാൻ? അത്ര വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എന്നാലും സ്വന്തം അച്ഛനെ അങ്ങനെ ഇറക്കി വിടാൻ കൊള്ളാമോ? എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും മക്കളുടെ കടമയല്ലേ? ഞാനും എന്റെ കെട്ടിയോട് ചേർത്ത് അവര് ജോലി ഞങ്ങൾ രണ്ടുപേരും കൂടി ഉപയോഗിച്ച് താമസിച്ചുകൊണ്ടിരുന്നതാണ്. പാട പണം കൊടുത്തിട്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവളാണ് വന്ന് പിടിച്ച് അച്ഛനും അമ്മയും എന്റെ കൂടെ വന്ന് പിടിച്ച് അവളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 10 വർഷം കഴിഞ്ഞപ്പോഴേ എന്നെ റോട്ടി ഇറക്കി വിടാം, അവൾക്ക് കൊള്ളാം. ഒരിക്കലും അത് ശരിയല്ല. കാരണം നമ്മൾ മക്കളെ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തുമ്പം കുറെ കഴിഞ്ഞ് പ്രായമാകുമ്പം മക്കൾക്ക് കടമയുണ്ട്. അച്ഛനെ അമ്മയെ നോക്കാം, എന്ത് സുഖത്തിലും ദുഃഖത്തിലും നോക്കേണ്ട കടമയുണ്ട്. അന്നേരം ഇപ്പം എത്ര നാൾ കൊണ്ട് അച്ഛൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഒരാഴ്ച വന്നിരുന്നാലും അച്ഛ ഇതിനിടയ്ക്ക് ഇപ്പൊ കോവിഡിന്റെ ടൈമാണ്, അസുഖങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനൊക്കെ വരും. രാത്രി അല്ല, അത് പ്രശ്നമല്ല. എങ്കിലും അച്ഛൻ രാത്രിയിലൊക്കെ എവിടെ കിടക്കും? അന്നേരം നമ്മളെ അതല്ല, നമ്മുടെ ഭാര്യയെ കാണണ്ടേ? ഭാര്യ കാണാൻ 60 വർഷം ഞാൻ വിവാഹം കഴിച്ചത്. 60 വർഷമായി ഞങ്ങൾ ഇച്ചുപോലും ഞാൻ സംസാരിച്ചിട്ടില്ല. എന്റെ മോൾ നിന്നാണ് അവള് ഞാനും എന്റെ ഭാര്യയും പിരിഞ്ഞത്. അതാ അവൾ എന്നെ ഉത്തരവാദിത്തം ചെയ്യണം. ഭാര്യക്ക് കാണണം, ആഗ്രഹം കാണുമല്ലേ? എന്ത് ഞാൻ എന്റെ അടുത്ത് പോകണില്ല, അവളുടെ അടുത്ത് പോകണില്ല. മോനെന്ത് പറയുന്നു? മോനെന്ത് പറയുന്നു? മോന്റെ കൂടെ അവൻ ഞാൻ മോന്റെ കൂടെ വിട്ടു. അതിന് ഞാൻ സംസാരിക്കണമെന്ന് ഇഷ്ടമില്ല. ഇഷ്ടമല്ല മോൻ? ഇഷ്ടമല്ല സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു രണ്ടുപേരും നോക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല. എന്റെ ഭാര്യ മോന്റെ കൂടെ അപ്പൊ അച്ഛന് മോടെ കൂടെ നിന്നൂടെ? അച്ഛൻ മോടെ കൂടെ നിക്ക, മോള് നിർത്തത്തില്ല. എത്ര കഷ്ടപ്പാടുണ്ടായാലും സ്വന്തം അച്ഛനെ അങ്ങനെ വഴിയിൽ എഴുതി കളയാൻ കൊള്ളാമോ? ഒരിക്കലും അത് പാടില്ല. ഞാൻ പറയണതല്ല, ഞങ്ങൾ രണ്ടുപേരും അവളൊരു വീട്ടിൽ ഒരു വലിയൊരു വീട്ടിൽ ജോലിക്ക് നിന്ന് അവിടെ നിന്ന് 5000 ശമ്പളം അവൾ വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറും കൊണ്ട് ഞങ്ങൾ 500 രൂപ വാടക ഞാൻ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളെ വന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് 10 വർഷം കഴിഞ്ഞ് എൻ്റെ റോഡിയെ അടിച്ചു അടക്കം കൊള്ളാം. ഒരിക്കലും ശരിയല്ല. എനിക്ക് അത് അറിഞ്ഞാൽ മതി. തിരുവനന്തപുരത്ത് എവിടെ? നെടുമങ്ങാടോ വീട്? നെടുങ്കാട്. കരമന നെടുങ്കാടാ വീട്. അപ്പോൾ വെൽക്കം ടു ബോട്ടിസ് വ്ളോഗ് ആൻഡ് ബിരിയാണി. ഞാൻ ഇപ്പോഴും ഇത് ആദൃശ്യമായിട്ട് ഞാൻ കൊട്ടാരക്കര വന്നതാണ്. അപ്പോൾ കൊട്ടാരക്കര സ്റ്റാൻഡിൻ്റെ മുകളിൽ കലങ്കിൽ ഒരു അച്ഛൻ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കോവിഡ് ടൈമൊക്കെ ആയിട്ട് അച്ഛൻ എന്തിനാണ് വിളിക്കുന്നത് വെച്ചപ്പോഴാണ് അച്ഛൻ്റെ കഥ പറഞ്ഞത്. 2 മക്കളുണ്ട്, മകൾ റോഡിൽ ഇറക്കി വിട്ടതാണ്. ഞാൻ പറഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ടാലും മകളുടെ കൂടെ ജീവിച്ചൂടെന്ന് വെച്ചാൽ പറഞ്ഞ് സാധനങ്ങളെല്ലാം ഇറക്കി വെളിയിൽ ഇറക്കി വിട്ട് അച്ഛനെ ഇറക്കി വിട്ടതാണ് പറയുന്നത്. ഒരു മകനുണ്ട്, മകനും താല്പര്യമില്ല. ഭാര്യ പിന്നെ മോൻ്റെ കൂടാണ്. 60 വർഷമായിട്ട് അവരൊന്നിച്ച് ജീവിച്ചിരുന്നേ. ഇപ്പോൾ ഭാര്യയെ ഇങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം നോക്കാൻ നിവൃത്തിയില്ല. വന്നപ്പോൾ അച്ഛനെ പെരുവഴിയിലാക്കിയപ്പോൾ അച്ഛൻ സ്വമേധയാ ഇനി ഇറങ്ങി. ഇപ്പോൾ അവിടെ കൊട്ടാരക്കര ഒരു കലങ്കിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. കലമന നെടുങ്ങാടാണ് വീട്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. കാരണം കുഞ്ഞിലെ വളർത്തി വലുതാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ രക്ഷാകർത്താക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ മക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കേണ്ട കടമ മക്കൾക്കുണ്ട്. എത്ര കഷ്ടപ്പാടുണ്ടായാലും ശരി തന്നെ, ഭക്ഷണവും കൊടുത്ത് അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുത്ത് സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും സംരക്ഷിക്കേണ്ട കടമ മക്കൾക്കുണ്ട്. കാരണം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് രക്ഷാകർത്താക്കൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരുപാട് കഷ്ടതകൾ, ത്യാഗങ്ങൾ, അതൊന്നും മക്കൾക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിയില്ല. അപ്പോൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇതുപോലെ തള്ളിക്കളയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. ഞാനിത് യാദൃശ്ചയായിട്ട് കൊട്ടാരക്കര വന്നപ്പോൾ കണ്ട ഒരു ദൃശ്യമാണ്. അപ്പോൾ എനിക്കത് വളരെയധികം വിഷമം തോന്നി. കാരണം ഈ അച്ഛന് രാത്രിയിൽ എവിടെ കിടക്കും? അല്ലെങ്കിൽ തന്നെയും എവിടെയെങ്കിലും കിടക്കുമായിരിക്കും, എങ്കിലും കുടുംബത്തിൽ കഴിഞ്ഞിരുന്നതാണ്. മക്കളുടെ അനാസ്ഥ കാരണം ഇതുപോലെ ഒരുപാട് പേരുണ്ട്, ധാരാളം പേരുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു ഇത് കണ്ടത്. അപ്പോൾ
രണ്ട് വർഷം എൻ്റെ പെണ്ണാട്ടി രണ്ട് ഭാര്യയുടെ കഴുത്തിൽ കിടന്ന് രണ്ട് പോയിന്റ് ഉരുപ്പിടി വിറ്റാണ് ഞാൻ രണ്ട് വർഷം ഭാര്യയുടെ കഴുത്തെ കിടന്ന് ആഭരണം വിട്ടാണ് വിറ്റാണ് രണ്ട് വർഷം ചെലവ് നടത്തിയത്. ഞങ്ങൾ ശല്യപ്പെടുത്തിയില്ല, മക്കളെ ശല്യപ്പെടുത്തിയില്ല. അത്ര ദൂരമുള്ളതിനാണ് ഞാൻ എൻ്റെ മക്കളെ ഞാൻ മോളെ ഞാൻ പൊണ്ണു കൊല്ലം നോക്കിയതാണ്. അപ്പോഴേ അമ്മയുടെ പുള്ളിയുടെ ഭാര്യയുടെ കഴുത്തെ കിടന്ന മാല വിറ്റാണ് രണ്ട് വർഷം ഇവർ ജീവിച്ചത്, മക്കളെ ബുദ്ധിമുട്ടിക്കാതെ. എന്നിട്ട് പോലും മക്കൾ അത് അറിഞ്ഞില്ല. അതായത് രണ്ട് മക്കളുണ്ട്, എന്നിട്ട് മോള് വഴിയിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കലങ്കിൽ അച്ഛൻ ഇരിക്കുകയാണ്. അപ്പം ഞാനിത് യാദൃശ്യമായിട്ട് കണ്ടതാണ്. എനിക്ക് ലൈക്കോ ഷെയറിനോ സബ്സ്ക്രൈബിനോ ഒന്നും വേണ്ടിയല്ല ഞാനിങ്ങനൊരു ദൃശ്യം കണ്ടപ്പോൾ. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ എന്തെങ്കിലും നോക്കുക.